നമസ്കാരം. ഇടുക്കിയിൽ പാർട്ടി പ്രവർത്തകയുമായുള്ള അശ്ലീല ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ ജില്ലാ സിപിഎം സെക്രട്ടറിയേറ്റ് അംഗം പി എൻ വിജയനെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സിപിഎം എന്നാണ് സൂചന. പാലോട് യുവജന വിഭാഗം പ്രവർത്തകയുമായുള്ള വിജയന്റെ അശ്ലീല സംഭാഷണം പുറത്തു വന്നത് പാർട്ടിയെ ഇതിനോടകം തന്നെ ഏറെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സംഭവം വിവാദമായതോടെ വിജയനെ പാർട്ടി സ്ഥാനത്തു നിന്നും തരം താഴ്ത്തി മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് സിപിഎം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറിയേറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്കാണ് വിജയനെ തരം താഴ്ത്തിയത്. വിജയനെ തെറ്റുപറ്റിയെന്നാണ് ജില്ലാ സെക്രട്ടറിയേറ്റിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. ഒരു ഓൺലൈൻ മാധ്യമമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഓടിയിൽ സിപിഎം നേതാവ് പറയുന്നത് കേട്ടാൽ ആരും ഒന്ന് അറച്ചു പോകും. പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: നിന്നെ എന്റെ കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടിയാൽ പ്രായത്തിന്റെ ഒക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് തുടങ്ങുന്ന ഓഡിയോയിൽ അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. നിന്നെ കിട്ടിയാൽ ചുംബിക്കാനും കാമിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ ഇഷ്ടമാണെന്ന് വിജയൻ പറയുന്നത് വ്യക്തമായി ആ ഓഡിയോയിലുണ്ട്. ഇതിനെല്ലാം തന്നെ അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുതലക്കിൽ നിന്നുയരുന്ന മറുപടി. മനസ്സുകൊണ്ട് നിനക്കെന്റെ കാമുകിയായി കൂടെയെന്നും സിപിഎം നേതാവ് ചോദിക്കുന്നുണ്ട്. അത് അംഗീകരിച്ചിട്ടുള്ളതാണെന്ന് പ്രവർത്തക മറുപടി പറയുന്നു. ഞാൻ നിന്നെ ചതിക്കത്തില്ല, വഞ്ചിക്കത്തില്ല, ഒറ്റുകൊടുക്കത്തുമില്ല, ഉപദ്രവിക്കത്തുമില്ല, സഹായം മാത്രമേ ചെയ്യൂ, എന്നോടും അങ്ങനെ ചെയ്യാതിരുന്നാൽ മതിയെന്ന് പറയുമ്പോൾ ഒരിക്കലുമില്ലെന്ന് പ്രവർത്തക മറുപടി പറയുന്നതും കേൾക്കാം. നിന്റെയോ എൻ്റെയോ കുടുംബജീവിതത്തിനോ പൊതുജീവിതത്തിനോ യാതൊരു പ്രശ്നവും ഉണ്ടാകാത്ത വിധത്തിലാണ് നമ്മൾ പ്രേമിക്കുന്നതും ജീവിക്കുന്നതും. പ്രവൃത്തി കൊണ്ടല്ല, സംസാരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മളൊരു ശരീരവും ഒരു മനസ്സുമാണ്. ഒരു ചുംബനം തരട്ടേടോ എന്ന് തുടങ്ങുന്ന സംഭാഷണം ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കാണുമ്പോൾ സാധാരണക്കാരെ പോലെ പെരുമാറണമെന്നാണ് വിജയൻ പ്രവർത്തകയ്ക്ക് പിന്നീട് നൽകുന്ന ഉപദേശം. ഇത്തരം സംഭവങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ തകർക്കുന്നതാണെന്ന നിരീക്ഷണമാണ് നേതാക്കൾ നടത്തുന്നത്. എന്നാൽ പി ശശി, പി കെ ശശി, ഗോപി കോട്ടമുറിക്കൽ എന്നിവർ മുൻഗാമികളായിട്ടുള്ള പാർട്ടിയിൽ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ലാതെ എന്താണ് ഇക്കാര്യത്തിൽ പറയുക? വെബ് ഡെസ്ക്, തത്വമേനൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.